നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് പങ്കുവെക്കുവാനുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് നടക്കാവിലാണ്. നമ്മളോടിപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ശിവാനിയാണ്. ശിവാനിയെ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയായിരിക്കാം. 2016 ശിവാനിയുടെ ശിവാനി ഉമ്മൻചാണ്ടി എന്നുള്ളൊരു വിളിയിലൂടെ ശിവാനിയുടെ സുഹൃത്തിന് കിട്ടിയതൊരു വീടാണ്. ആ വാർത്തകളെല്ലാം നേരത്തെ നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. ആ ഓർമ്മകളിലേക്ക് വീണ്ടും നമ്മളൊന്ന് തിരിഞ്ഞു പോവുകയാണ്. ശിവാനി ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ആ കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്കൊന്നും കൂടെ ചോദിച്ചറിയാം. ശിവാനി 2016 ശിവാനി 2ലോ 3ലോ ഒക്കെ പഠിക്കുമ്പോഴാണ് ആ സംഭവം നടന്നത്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ്, അന്ന് എന്തായിരുന്നു നടന്നത്? അന്ന് സമയത്ത് ആദ്യം ഉമ്മൻചാണ്ടി വന്ന ഉമ്മൻചാണ്ടി സാറ് വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടിന് വീടില്ലാന്ന് പറഞ്ഞ്, അപ്പോൾ വീടുണ്ടാക്കി കൊടുക്കണേന്നൊക്കെ പറഞ്ഞ്. എന്താ ചോദിച്ചത്? ഉമ്മൻചാണ്ടിയുടെ എന്താ പറഞ്ഞത്? ഉമ്മൻചാണ്ടി എന്നൊരു വിളി വിളിച്ചല്ലോ, ആ വിളിയിലൂടെ തിരിച്ചു വന്നിട്ട് എന്താണ് ചോദിച്ചത്? ആ ഉമ്മൻചാണ്ടി എന്ന് വിളിച്ചപ്പോൾ ആള് ചോദിച്ചു ഇതാരാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാട്ടാ വിളിച്ച്. അപ്പോൾ വീടുണ്ടാക്കി കൊടുത്ത്. ഈ അമലിന് വീടില്ലാന്ന് പറയായിരുന്നു ശിവാനിയോട് പറയായിരുന്നോ? ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഫ്രണ്ടിന് വീടില്ല, വീടുണ്ടാക്കി കൊടുക്കണേന്ന് പറയാറുണ്ട്. ഇപ്പോൾ അമല് സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ആ സുഖമായിട്ടിരിക്കുന്നു. പനിയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി മരിച്ച് നമ്മളെ വിട്ടുപോയി, മരിച്ച വാർത്തയൊക്കെ അറിഞ്ഞപ്പോൾ എന്തായിരുന്നു? ചേച്ചി രാവിലെ ആദ്യം ഞങ്ങളെ സ്കൂളിലെ ഗ്രൂപ്പിൽ ആദ്യം പറഞ്ഞു എന്ന് മുഖ്യമന്ത്രി മരിച്ചു കൊണ്ടുവന്ന് സ്കൂളിലാന്ന് പറഞ്ഞു. സ്കൂളിലാന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറയാണ് ഞാൻ ആദ്യം പറഞ്ഞു ഇത് ആരാ മരിച്ചു ചോദിച്ചു. ഇനി ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആരാ മരിച്ചു ചോദിച്ചപ്പോൾ ചേച്ചി പറയാണ് നമ്മളെ മുഖ്യമന്ത്രിയാണ് മരിച്ചതെന്ന് ചോദിച്ചു. അങ്ങനെ നല്ലോണം സങ്കടമായി. കാരണം ശിവാനിയുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരാൾ കൂടിയായിരുന്നു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി. ശിവാനിയുടെ ചേച്ചി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശിവാനിയുടെ ചേച്ചിക്ക് കുറച്ചും കൂടെ ആധികാരികമായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കുമായിരിക്കും. എന്തായിരുന്നു അന്ന് ഈ ശിവാനിയുമായി അത്രയ്ക്ക് അടുപ്പമുള്ള ഒരാൾ കൂടിയാണ്, ശിവാനിയുടെ ഇടപെടലിലൂടെ ഒരു സുഹൃത്തിന് വീടൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് എന്താണ് ശിവാനിയുടെ ചേച്ചിക്ക് പറയാനുള്ളത്? വളരെ സന്തോഷം. അവളിലൂടെ ഒരു കുട്ടിക്ക് വീട് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവൾ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ ഒരു ഗവൺമെൻറ് TTI ആണ്. അപ്പം ആ സ്കൂളിൻ്റെ ബിൽഡിങ്ങിന് തറക്കല്ലിടാൻ വേണ്ടിയിട്ടായിരുന്നു സാറ് വന്നത്. അപ്പം അവളിങ്ങനെ ഉമ്മൻചാണ്ടി എന്ന് പേരെടുത്ത് വിളിച്ചപ്പം സാർ ആരാ വിളിച്ചത് ചോദിച്ചു. അപ്പം ഇങ്ങനെ കുട്ടികളോട് സംസാരിച്ചപ്പം അവരുടെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. അപ്പം ഇങ്ങനെ വീടില്ല എന്ന് പറഞ്ഞപ്പം ടീച്ചേഴ്സിനോട് ചോദിച്ചു. ടീച്ചേഴ്സും പറഞ്ഞു ഇതാണ് കാര്യം. അങ്ങനെ സാറ് ഹെൽപ്പ് ചെയ്യായിരുന്നു. വളരെ നല്ല കാര്യം. അതിനുശേഷം 2016 ആണ് ഈ സംഭവം നടക്കുന്നത്. 2017 കൂടി ആ വീട് വെച്ച് നൽകി ഉമ്മൻചാണ്ടി തന്നെ ഇവിടെ എത്തി ആ താക്കോല് കൈമാറിയെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? 2017 ഓൾമോസ്റ്റ് 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ വേഗം പണി കഴിഞ്ഞിട്ടുണ്ട്. ഹൗസ് വോമിൻ്റെ സമയത്തും സാറും സാറിൻ്റെ കൂടെ ഈ കുട്ടികളും, ഇവൾ മാത്രമല്ല വേറെ 2-3 കുട്ടികളും ഉണ്ടായിരുന്നു, അവരൊക്കെ വന്നിരുന്നു ആ ഹൗസ് വോമിൻ്റെ ടൈമിൽ. ശിവാനിയോട് ഈ ഉമ്മൻചാണ്ടി മരിച്ചു എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ എന്തായിരുന്നു ശിവാനിയുടെ റിയാക്ഷൻ? ആൾക്കാർ നല്ല സങ്കടമായി. രാവിലെ ഇങ്ങനെ സ്കൂളില്ലാന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വിളിച്ചത്. അപ്പം അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി. ആ ഒരു ടൈമിൽ ഇങ്ങനെ ചോദിച്ചു സാറും മരിച്ചൂലേ. ആർക്ക് വേണ്ടിയിട്ടാണ്? കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് കോട്ടയത്തേക്ക് പോകാൻ ഒത്തിരി ദൂരമുണ്ട്, എന്നാലും അവിടെ പോയി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കാണാനും പറ്റിയില്ല. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് ഓരോരുത്തരും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അവരുടെ കുഞ്ഞുകുഞ്ഞിനെ, പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയെ ഓർത്തെടുക്കുന്നത്. അന്ന് സ്കൂളിലെത്തി പ്രിയപ്പെട്ട ശിവാനി ഒരാവശ്യം പറയുകയും അത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു. 1 വർഷത്തിന് ശേഷം ഉമ്മൻചാണ്ടി തന്നെയാണ് ഇവിടെ എത്തി അമലിന് വീട് നിർമ്മിച്ച് നൽകിയത്. അമലിൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം വ്യത്യസ്തമായിരുന്നു. അച്ഛനും അമ്മയൊക്കെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലായിരുന്നു. ആരോഗ്യാവസ്ഥ വളരെ മോശമായിരുന്നു. ആ സാഹചര്യത്തിലാണ് ശിവാനിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരാവശ്യം ഉമ്മൻചാണ്ടിയെ അറിയിക്കുകയും തുടർന്ന് ഉമ്മൻചാണ്ടി അതിൽ ഇടപെട്ട് സ്കൂളുമായി ബന്ധപ്പെട്ട് അധ്യാപകരെ എല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വീട് നിർമ്മിച്ച് നൽകുകയും ചെയ്തത്. ഇപ്പോൾ അമലും സുഖമായി കഴിയുന്നു. അതോടൊപ്പം തന്നെ ആ ഓർമ്മകൾ ഓർത്തെടുക്കുമ്പോൾ ശിവാനിക്കും മധുരമുള്ള ഓർമ്മകളായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്താണെങ്കിലും ശിവാനിക്ക് ഉമ്മൻചാണ്ടി അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിക്കാത്തതിൻ്റെ വിഷമം കൂടി പങ്കുവെക്കുന്നുണ്ട്. ക്യാമറമാൻ അബിത്തിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.